ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മൾ വീണ്ടും 2019 റിലീസായ ഒരു മറ്റൊരു ഫാമിലി മൂവി, ദ പീനട്ട് ബട്ടർ ഫാൽക്കൺ എന്ന് പറയുന്ന ഒരു ഫാമിലി മൂവി എന്ന് പറയാൻ പറ്റുന്ന നല്ലൊരു രസകരമായ മൂവിയാണ്. വളരെ വേറിട്ട കഥയാണ്. പിന്നെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും, നമുക്ക് താളവട്ടം, അമ്പിളി എന്നൊക്കെ പറയുന്ന മലയാളത്തിലെ രസകരമായ മൂവികളുമായി ടച്ചുള്ളതോ അതല്ലെങ്കിൽ ഈ പടത്തിൽ നിന്ന് ഇൻസ്പയർ ആയ മൂവിയാണോ അമ്പിളി എന്നൊക്കെ നമുക്ക് തോന്നുന്ന തരത്തിലുള്ള ഒരു മൂവിയാണിത്. അപ്പോൾ ഇതിൽ അഭിനയിച്ചിട്ടുള്ളത് ജാക്ക് ഗോട്ട്സൺബെർഗ് എന്ന് പറയുന്ന ഒരു ഡൗൺ സിൻഡ്രം ബാധിച്ച, അതല്ലെങ്കിൽ അത്തരത്തിൽ ഒരു പറയാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു വ്യക്തി. അപ്പോൾ അത്തരത്തിലുള്ള ഒരു മൂവിയാണ്. ടൈലർ നീൽസൺ എന്ന് പറയുന്ന ആളാണ് ഡയറക്ടർ ആൻഡ് റൈറ്റർ. അപ്പോൾ വളരെ രസകരമായി ചിത്രീകരിക്കപ്പെട്ട ഒരു US മൂവിയാണ്. അപ്പോൾ നമുക്കറിയാം, വളരെ രസകരമായ ദ പീനട്ട് ബട്ടർ ഫാൽക്കൺ എന്ന് പറയുമ്പോൾ അപ്പോൾ അതിനെന്താണ്, ഇത് സിനിമയും തമ്മിലൊരു ബന്ധമുണ്ടോ എന്ന് നമുക്ക് തോന്നും. അപ്പോൾ ഇതിലെ കഥ എന്ന് പറയുന്നത് ഈ പറയുന്ന ജാക്ക് എന്ന് പറയുന്ന ഈ കാണുന്ന നായകന് ഫോക്കസ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ നായകന് ഇതേപോലെ ഒരു അസൈലം, അതല്ലെങ്കിൽ വൃദ്ധരായവർ, ബുദ്ധിമുട്ടുള്ള ആളുകളെയൊക്കെ താമസിപ്പിക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്ന അതുപോലത്തെ ഒരു സ്ഥലത്ത് താമസിക്കുന്നതായിട്ട് നമുക്ക് കാണാം. പിന്നീട് ഈ നായകൻ എന്ന് പറയുന്നത് ജാക്ക് എന്ന് പറയുന്ന ഈ കുട്ടിയാണ്. അപ്പോൾ ഇവൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ഒരു റെസ്ലർ ആവണം, ഒരു ഗുസ്തിക്കാരനാവണം എന്നാണ്. പക്ഷേ കുട്ടിയുടെ ഫിസിക്കൽ അപ്പിയറൻസും മെൻ്റൽ ക്യാപ്പബിലിറ്റി, മാനസിക വളർച്ചയും നമുക്ക് നോക്കുമ്പോൾ എങ്ങനെ സാധിക്കും എന്നുള്ളത് കാണാം. അപ്പോൾ ഒരു സംശയം തോന്നുന്നതാണ്. അപ്പോൾ അത് എങ്ങനെ ഈ കഥ കൊണ്ടുപോകും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ആളുകൾ ജനലിൽ കൂടെ ചാടി പോകാതെ താളവട്ട മൂവിയിലൊക്കെ ഉള്ളതുപോലെ കമ്പ്യൂട്ടർമാർ ജനലിൻ്റെ വാതിലുകളെല്ലാം അടിക്കുന്നത് കാണാം. അപ്പോൾ പിന്നീട് ഇതേപോലെ ഇവർ ഈ പറയുന്ന ഇയാളുടെ, അതല്ലെങ്കിൽ സോൾട്ട് വാട്ടർ റെഡ്നെക്ക് എന്ന് പറയുന്ന SWR എന്ന് പറയുന്ന ഫൈറ്ററെ കാണണം, അയാളുടെ കീഴിൽ നിന്ന് ഗുസ്തി അഭ്യസിക്കണം, ഇതാണ് ഈ നമ്മുടെ നായകൻ്റെ ആഗ്രഹം. അപ്പോൾ ഇവരിവിടെ ഈ അപ്പാപ്പന്മാരൊക്കെ ആയിട്ടിരുന്ന് ഗുസ്തി കാണുന്നത്, ഇവിടെ ഒരു സോഷ്യൽ വർക്കർ വരുന്നത് കാണാം. പല കാര്യങ്ങളിലും ഈ കുട്ടിയുടെ മെൻ്റൽ വളർച്ച എങ്ങനെയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതൊക്കെ കാണാം. അവിടെ നിന്നെല്ലാം കുട്ടി വളരെ ട്രിക്കി ആയിട്ട് രക്ഷപ്പെടുന്നതും പല കാര്യങ്ങളൊക്കെ നമുക്ക് ഈ മൂവിയിൽ കാണാം. പിന്നെ ടൈലർ എന്ന് പറയുന്ന ഒരു സെക്കൻഡ് നായകൻ എന്ന് വേണമെങ്കിൽ പറയാം, അതല്ലെങ്കിൽ നമ്മുടെ ജാക്കിനെ സഹായിക്കുന്ന ഏറ്റവും ഉറ്റ സുഹൃത്തായി ഈ പറഞ്ഞ ടൈലറിനെ നമുക്ക് കാണാം. അപ്പോൾ പിന്നീട് ഇവരെ സഹായിക്കുന്നത് നമുക്ക് പല മലയാളം മൂവിയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, വെള്ളമൊഴിച്ച് കമ്പി തോർത്ത് വെച്ച് വളയ്ക്കുന്നതൊക്കെ. അപ്പോൾ അതുപോലെയൊക്കെ ഇതിലുമുണ്ട്. അപ്പോൾ അങ്ങനെ കുട്ടീനെ ഈ അപ്പാപ്പൻ രക്ഷപ്പെടുത്തുന്നു, മേത്ത എണ്ണയൊക്കെ തേച്ച് കുട്ടി ഇറങ്ങി അങ്ങനെ പോകും. അപ്പോൾ അതൊക്കെ വളരെ കോമഡി ആയിട്ട് തന്നെ നമുക്ക് തോന്നും, ഫാമിലി ആയിട്ടിരുന്ന് കാണാം. അങ്ങനെ ഇവൻ വന്ന് രക്ഷപ്പെട്ട് പോകുന്നത് ഈ ടൈലറുടെ ബോട്ടിലാണ്. പിന്നീട് അതാണ് ഈ ടൈലറും ഇവർ തമ്മിലുള്ള കൂട്ടുകെട്ടാണ് പിന്നീട് ഈ കഥ മുഴുവനും നമുക്ക് കാണാൻ കഴിയുന്നു. അങ്ങനെ ഈ പറഞ്ഞ ജാക്കും ടൈലറും കൂടി ഇവിടെ നിന്ന് രക്ഷപ്പെടുന്നു. ടൈലർ പല സമയത്തും ജാക്കിനെ ഒഴിവാക്കാൻ നോക്കും, പക്ഷേ ജാക്ക് ഒരിക്കലും ഒഴിവായി പോകില്ല. കാരണം വേറൊരാൾ അറിയില്ല, എപ്പോഴും ഒരാൾ കൂടെ വേണം ഇവനക്ക് ജാക്കിനെ ജീവിച്ച് പോകണമെങ്കിൽ, അതല്ലെങ്കിൽ ജാക്ക് എപ്പോഴും ഒരാളുടെ കമ്പനി ആഗ്രഹിക്കുന്നതാണ്. എന്നാൽ ടൈലറാണെങ്കിൽ വേറെ പല ലക്ഷ്യങ്ങളുമായി നടക്കുന്ന ഒരാൾ. അപ്പോൾ ജാക്കിനെ ഒഴിവാക്കാൻ നോക്കും, പക്ഷേ ജാക്ക് വീണ്ടും കൂടെ പിടിക്കും. അങ്ങനെ അവർ തമ്മിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതായിട്ട് കഥ കാണാം. പിന്നീട് ഈ സാക്കും ടൈലറും തമ്മിൽ വളരെ ഒരു ബോണ്ട്, ഒരു സ്നേഹം ഉണ്ടാവുന്നതായിട്ട് കാണാം. അങ്ങനെ കഥ വളരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അങ്ങനെ ഇവിടെ നിന്നും വീണ്ടും ഈ പറഞ്ഞ സോഷ്യൽ വർക്കറിനെ പരിചയപ്പെടുന്നതും, അപ്പോൾ ടൈലർക്കൊരു നോട്ടുണ്ട് സോഷ്യൽ വർക്കർ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ടൈലർ ഒരു സാധാ വലിയ സ്വത്തും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു നാടോടി പോലെ നടക്കുന്ന ഒരാളായിട്ട് കാണാം. അങ്ങനെ ഇവർ തമ്മിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, അങ്ങനെ വീണ്ടും പോകും. അങ്ങനെ ജാക്കും ടൈലറും കൂടി വീണ്ടും ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള യാത്രയാണ് മൂവിയിലുടനീളം. നമുക്ക് അമ്പിളിയിലൊക്കെ കണ്ടിട്ടുള്ളതുപോലെ അമ്പിളിയിലും അതുപോലെയാണ് സ്റ്റോറി. കാരണം ഇവർ തമ്മിൽ വലിയൊരു ഇഷ്ടത്തിലല്ല, പക്ഷേ പിന്നീട് ഇവർ തമ്മിൽ ഇഷ്ടത്തിലാവുന്ന ഒരു കഥ. അതുപോലെ തന്നെയാണ് നമുക്ക്, എനിക്ക്
തോന്നുന്നത്. ഈ സിനിമയിൽ നിന്നാകാം അമ്പിളിക്കുള്ള ഒരു ഇൻസ്പിറേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ടൈലർ സാക്കിനെ വെടിവെക്കാൻ പഠിപ്പിക്കും, പിന്നെ അതുപോലെ കുറച്ചുകൂടി ആളുകളായിട്ട് ഇടപെടാനൊക്കെ പഠിപ്പിക്കുന്നതാണ്. അതൊക്കെ വളരെ രസകരമായിട്ട് ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു ഫാമിലി അറ്റ്മോസ്ഫിയർ എപ്പോഴും നമുക്ക് തോന്നും. അതുപോലെ തന്നെ ഒരു ട്രാവലിംഗ് മൂഡുള്ള മൂവിയാണ്, ട്രാവലിംഗിൽ ഉണ്ടാകുന്ന പല കാര്യങ്ങളും. അപ്പോൾ ഈ സാക്കിനെ സംബന്ധിച്ച് ലോകത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് എന്ന് പറയുന്നത് പീനട്ട് ബട്ടറാണ്, കടലയുടെ നെയ്യോ അതല്ലെങ്കിൽ അതൊന്നും ഉണ്ടാക്കുന്ന ആ ബട്ടറാണ്. അപ്പോൾ അത് ഏറ്റവും ഇഷ്ടപ്പെട്ട നായകനായതുകൊണ്ടാണ് പീനട്ട് ബട്ടർ എന്ന് ഈ സാക്കിനെ വിളിക്കുന്നത്. അപ്പോൾ ടൈലറാണ് സാക്കിനെ വീണ്ടും പറയുന്നത് പീനട്ട് ബട്ടർ ഫാൽക്കൺ എന്ന പേരിടുന്നത്. അപ്പോൾ അങ്ങനെ ഇവർ ജീവിതത്തിന് ഓപ്പണായിട്ട് അതല്ലെങ്കിൽ തുറന്ന ഒരു പുസ്തകം പോലെ സാക്ക് എൻജോയ് ചെയ്യുന്നത് ഇപ്പോഴാണ്. കാരണം മറ്റേത് കൂട്ടിലടയ്ക്കപ്പെട്ടതുപോലെ അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്ന് പറയുന്ന രീതിയിലാണ്. പക്ഷേ ഇവിടെ ഇവർ എങ്ങനെയും ജീവിക്കുക എന്നുള്ളതുപോലെ നല്ല രസകരമായിട്ട് ജീവിച്ചു പോരുന്നതാണ്. അപ്പോൾ നായിക വീണ്ടും സാക്കിനെ അതല്ലെങ്കിൽ നായകനെ കണ്ടുമുട്ടും. അപ്പോൾ ഇവിടെ നിന്നും നായിക സോഷ്യൽ വർക്കർ കുട്ടിയെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകാൻ ശ്രമിക്കും. പക്ഷേ സാക്കിന് ഒരിക്കലും തിരിച്ച് ആ കെട്ടിയിട്ട ജീവിതത്തിലേക്ക് പോകാൻ താല്പര്യമില്ല. അങ്ങനെ വീണ്ടും സാക്കിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഈ പറഞ്ഞ സോൾട്ട് വാട്ടർ റോക്കി അയാളെ കണ്ട് അവിടെ നിന്ന് റെസ്ലിംഗ് പഠിക്കണം എന്നാണ്. അപ്പോൾ പിന്നീട് അങ്ങനെ ഇവർ അയാളെ തിരഞ്ഞ് ഈ സോഷ്യൽ വർക്കർ കൂടി ഒന്നിച്ചിരുന്ന് അവർ പോകുന്നതും യാത്രയൊക്കെ വളരെ രസകരമാണ്. അങ്ങനെ പോയി ഇയാളെ കണ്ടുമുട്ടുന്നതായിട്ടൊക്കെ നമുക്ക് കാണാം. ഇങ്ങനെ തിരഞ്ഞ് പല യാത്രകളിലൂടെ ഈ ഇയാളെ കണ്ടുമുട്ടും റെസ്ലറിന്. റെസ്ലർ പക്ഷേ ഈ പറഞ്ഞ വയസ്സായി, പഴയ കാലമൊക്കെ പോയി, റെസ്റ്റ് എടുക്കുന്ന ടൈമാണ്. അയാൾക്ക് ഒരാളെ റെസ്ലിംഗ് പഠിപ്പിക്കുന്നതിനൊക്കെ കൂടുതൽ അവരവർക്ക് തന്നെ ജീവിക്കാൻ അഡ്ജസ്റ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന ടൈമാണ്. അങ്ങനെ ഇവര് ഈ പീനട്ട് ബട്ടർ ഫാൽക്കൺ സാക്കിനെ ഒരു ഗുസ്തി മത്സരം നടത്താൻ ശ്രമിക്കുന്നു. അപ്പോൾ അതാണ് ഈ മെയിൻ കഥ. അപ്പോൾ അങ്ങനെ അതിലേക്ക് ഇയാളെ ഈ സാക്കിനെ ട്രെയിൻ ചെയ്തെടുക്കും, മോട്ടിവേറ്റ് ചെയ്തെടുക്കും. അങ്ങനെ സാക്ക് വളരെ വലിയൊരു ഗുസ്തിക്കാരനായിട്ടൊക്കെ നമുക്ക് തോന്നും. അങ്ങനെ വീണ്ടും നമുക്ക് ഇതാണ് പീനട്ട് ബട്ടർ ഫാൽക്കൺ PBO. അങ്ങനെ സാക്ക് നമുക്ക് വളരെ ഗുസ്തി കോമഡി പോലെ തോന്നുന്ന ഒരു ഗുസ്തി ക്യാരക്ടർ പോലെ വരും. എന്നിട്ട് ഗുസ്തി നടക്കും, സാക്കിനെ എല്ലാവരും ഇടിച്ച് ചമ്മന്തിയാക്കും. പക്ഷേ അവസാനം സാക്ക് ഈ വയസ്സനായ ഗുസ്തിക്കാരനെ എടുത്ത് വലിച്ച് ദൂരേക്ക് എറിയുന്നത് കാണാം. അപ്പോൾ അതാണ് മൂവിയുടെ ഒരു മെയിൻ സ്റ്റോറി, പീനട്ട് ബട്ടർ ഫാൽക്കൺ. അപ്പോൾ ഇതിൽ നിന്നും ഒരു ട്രാവലിംഗ് എൻ്റർടൈൻമെൻറ്റ്, അതുപോലെ തന്നെ ഈ ഒരു കുട്ടിക്ക് ഉള്ള അഭിനയ സാധ്യത ഒക്കെ നമുക്ക് കാണിച്ചു തരുന്ന ഒരു നല്ലൊരു രസകരമായ മൂവിയാണ്. ഫാമിലി ആയിട്ടിരുന്ന് കാണാൻ പറ്റുന്ന ട്രാവലിംഗ് മൂവി ഇഷ്ടപ്പെടുന്ന, അഡ്വഞ്ചറസ് ആയിട്ടുള്ള മൂവി ഇഷ്ടപ്പെടുന്ന, പിന്നെ അതുപോലെ ത്രില്ലിംഗ് ആക്ഷൻ രംഗങ്ങളൊന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. പക്ഷേ ഒരു നല്ലൊരു എപ്പോഴും നമുക്ക് മുന്നോട്ട് വീണ്ടും കണ്ടുകൊണ്ടിരിക്കാൻ തോന്നുന്ന ഒരു രസകരമായ ഒരു ഫാമിലി എൻ്റർടൈൻമെൻ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു മൂവിയാണ് ഈ പറഞ്ഞ സാക്കിൻ്റേതും ടൈലറിൻ്റേതും അതുപോലെ ഈ സോഷ്യൽ വർക്കറുടേതുമായ ഒരു സ്റ്റോറി. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടിരിക്കുക, കാണാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.